നമസ്കാരം തുടർച്ചയായി വീണ്ടും മമതാ ബാനർജി അധികാരത്തിലെത്തുമ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ സംസ്ഥാന തരംഗേറിയ അക്രമ സംഭവങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം മമതാ ബാനർജിയുടെ തലയിൽ വെക്കാനാണ് ബിജെപി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആ വിമർശനങ്ങളെ ഒന്നും മുഖവിലേക്ക് എടുക്കാതെ സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായിരിക്കും പ്രഥമ പരിഗണന എന്നാണ് മമതാ ബാനർജി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ തുടർച്ചയായി മൂന്നാം തവണ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ മമതയ്ക്ക് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ വാർത്തകളും വിദ്വേഷ പോസ്റ്റുകളും പ്രചരിപ്പിക്കുന്നതിന് കടിഞ്ഞാണിടുക എന്നുള്ളതാണ് മമതാ ബാനർജി ലക്ഷ്യം വെക്കുന്ന അടുത്ത കാര്യമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ 550 വ്യാജ പോസ്റ്റുകൾ തങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നാണ് ബംഗാൾ പോലീസ് അവകാശപ്പെടുന്നത് അതിൽ ഭൂരിഭാഗവും തിരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ബി ജെ പിയോ അതിൻ്റെ മറ്റ് വിഭാഗങ്ങളോ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന മറ്റ് സംഘടനകളോ ആണ് ഈ പോസ്റ്റുകൾക്ക് പിറകിലെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ 34 കേസുകൾ കൊൽക്കത്തയിലും സംസ്ഥാനത്തുമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 21 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ബി ജെ പി നേതാക്കളായ സുവേന്ദു അധികാരി കൈലാഷ് വിജയവർഗീയ അഗ്നിമിത്ര പോൾ എന്നിവർക്കെതിരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഭിനേത്രി കങ്കണ അർണാവത്തിനെതിരെയും കൊൽക്കത്ത പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം എന്നിവയിൽ നിന്ന് ഏകദേശം 150 പോസ്റ്റുകൾ ബ്ലോക്ക് ചെയ്യുകയോ നീക്കം ചെയ്യുകയോ ഉണ്ടായി വളരെയധികം വിദ്വേഷം ജ്വലിപ്പിക്കുന്ന 50 പോസ്റ്റുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി എന്നാൽ ഇതിനെ ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമായാണ് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നത് തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി അംഗീകരിക്കാനാകാത്ത ബി ജെ പിയുടെ IT സെല്ലുകൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് എന്നായിരുന്നു മമതാ ബാനർജി കുറ്റപ്പെടുത്തിയത് തിരഞ്ഞെടുപ്പ് ദിനത്തിലുണ്ടായ ഒരു വംശഹത്യയല്ലാതെ കൂടുതൽ സമാന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം പലയിടത്തും കൂട്ടബലാത്സംഗങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സംബന്ധിച്ചുകൊണ്ടുള്ള നിരവധി വാർത്തകൾ പുറത്തുവന്നിരുന്നു അത്തരം 2 സംഭവങ്ങളാണ് സംസ്ഥാനത്തുണ്ടായതെന്നും ആ സംഭവങ്ങൾക്ക് രാഷ്ട്രീയമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് മമത പറഞ്ഞു വയ്ക്കുന്നത് അതേസമയം ബംഗാളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 77 BJP MLA മാർക്ക് കേന്ദ്രം അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ BJP MLA മാർ സുരക്ഷാ ഭീഷണി നേരിടുന്നുണ്ടെന്നും അവരെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി 77 പേരിൽ 61 പേർക്കും എക്സ് കാറ്റഗറി സുരക്ഷയാണ് നൽകുന്നത് മറ്റുള്ളവർക്ക് വൈ കാറ്റഗറിയാണ് നൽകുന്നത് സുവേന്ദു അധികാരിക്ക് Z കാറ്റഗറിയിലുള്ള സുരക്ഷയാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത